ജയ് ശ്രീമന്നാരായണ. ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് ശ്രീരാമാനുജദാസൻ ശ്രീമാൻ ഗട്ട് വേണുഗോപാല സ്വാമി അവർക്ക്. അധ്യായം 2, സാംഖ്യയോഗ, ശ്ലോകം 63. ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഓം. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമ്മൾ എല്ലാവർക്കും അർജുനനോടൊപ്പം ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, താങ്കളുടെ ലക്ഷ്യം ജീവിതം മരണം ആകുന്ന ചക്രത്തിൽ നിന്നും മോക്ഷം ലഭിക്കുക എന്നതാണ്. ഞാൻ മുൻപ് താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി താങ്കൾ എന്നിലേക്ക് ധ്യാനിക്കണം എന്ന്. ഞാൻ താങ്കളോട് ഇതും പറഞ്ഞിട്ടുണ്ട്, അതായത് താങ്കൾ എന്നിലേക്ക് ധ്യാനിച്ചിട്ടില്ലെങ്കിൽ താങ്കളുടെ മനസ്സ് ലൗകിക കാര്യങ്ങളിലേക്ക് പോവുകയും ഇത്തരം ചിന്തകൾ മോഹമായി മാറുകയും ആ മോഹം നിറവേറ്റപ്പെട്ടില്ലെങ്കിലും താങ്കൾ ക്രോധാകുലനാകുകയും ചെയ്യും. കോപം മോഹം സൃഷ്ടിക്കും. ഒരുവൻ ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ട് എന്ന് ധരിക്കുമ്പോഴാണ് മോഹം ഉണ്ടാവുന്നത്. താങ്കൾക്ക് തോന്നാം, ഞാനാണ് ഒരുപക്ഷേ ദേഹം, താങ്കളുടെ ലക്ഷ്യം എന്തെന്നാൽ താങ്കൾ തൻ്റെ ദേഹത്തിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് അറിവ് ഉണ്ടാക്കുന്നതിനാണ്. അതോടൊപ്പം ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയുന്നതിനും. ഈ ക്രോധത്തിനാൽ താങ്കൾ ഞാനാണ് ദേഹം എന്ന തെറ്റായ ധാരണയിലേക്ക് വഴുതി വീഴുവാനും സാധ്യതയുണ്ട്. ഇതിനെ സമ്മോഹം എന്ന് വിളിക്കുന്നു. താങ്കളാണ് ദേഹം എന്ന് ധരിക്കുമ്പോൾ നിഷ്കാമകർമ്മ അഥവാ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ആത്മാവിനെ തിരിച്ചറിയുവാനായി താങ്കൾ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ താങ്കൾ എല്ലാം പൂർണ്ണമായും മറക്കും. ഇതിനെയാണ് സ്മൃതി ഭ്രംശം എന്ന് പറയുന്നത്. താങ്കൾ നിഷ്കാമകർമ്മ മറന്നുപോയാൽ അത് നിശ്ചയബുദ്ധി അഥവാ വ്യവസായമിക ബുദ്ധി ഇവയെ നശിപ്പിക്കുകയും ചെയ്യും. എന്താണ് താങ്കളുടെ വ്യവസായാത്മിക ബുദ്ധി?
എല്ലാ നിത്യകർമ്മ നൈമിത്തിക കർമ്മ കാമ്യകർമ്മ എന്നിവ താങ്കൾ ചെയ്യുമ്പോൾ താങ്കൾ മോക്ഷം മാത്രമാണ് അതിൻ്റെ ഫലം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ഫലങ്ങൾ, ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം കിട്ടുന്ന മറ്റ് കർമ്മങ്ങൾ താങ്കൾ ആഗ്രഹിക്കുകയില്ല. അതാണ് താങ്കളുടെ വ്യവസായാത്മിക ബുദ്ധി. ഈ വ്യവസായാത്മിക ബുദ്ധി പൂർണ്ണമായും നശിക്കുകയും നിഷ്കർമ്മകർമ്മ മുഴുവനും നിൽക്കുകയും ചെയ്യും. എപ്പോഴെന്നാൽ മോഹം, അതായത് ഞാൻ ആണ് ദേഹം എന്ന മോഹം താങ്കളിൽ ഉടലെടുക്കുമ്പോൾ, ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള താങ്കളുടെ ആഗ്രഹത്തെ, അത് നേടുവാനുള്ള അറിവിനെ അത് ഒരു അവസാനമായി മാറുകയും ചെയ്യും. ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം താങ്കൾക്ക് ലഭിച്ചില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? താങ്കൾ വീണ്ടും വീണ്ടും മരണം, ജനനം എന്നീ ചക്രത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഇതിനാൽ ഉണ്ടാവും. ഈ വിനാശത്തിൻ്റെ കാരണമെന്താണ്? താങ്കളിലുള്ള ബുദ്ധി മേൽപ്പറഞ്ഞ പ്രവൃത്തികളുടെയൊക്കെ ഫലം മോക്ഷവും അതിലൂടെ ആത്മാവിനെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതുമാണ് എന്ന ബുദ്ധി നശിക്കപ്പെടും. ഈ ബുദ്ധി നശിക്കുവാനുള്ള കാരണമെന്താണ്? താങ്കൾ നിഷ്കാമകർമ്മ മറക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് താങ്കൾ നിഷ്കാമകർമ്മ മറക്കുന്നത്? ഞാനാണ് ദേഹം എന്ന മോഹം കൊണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ മോഹം വരുന്നത്? ക്രോധം. എന്തുകൊണ്ടാണ് ക്രോധം? തൃഷ്ണ അഥവാ ആസക്തി. ആസക്തി ഉണ്ടാവാനുള്ള കാരണമെന്താണ്? മനസ്സിലൂടെ ഒഴുകി നടക്കുന്ന ലൗകിക ചിന്തകൾ. എപ്പോഴാണ് ഇത്തരം ചിന്തകൾ മനസ്സിൽ ഉടലെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവുന്നത്? താങ്കൾ താങ്കളുടെ മനസ്സിനെ എൻ്റെ മേൽ ഉറപ്പിക്കാതിരിക്കുമ്പോൾ. അപ്പോഴാണ് അർജുന ഈ അപകടമെല്ലാം സംഭവിക്കുന്നത്. ഇപ്രകാരമാണ് ഭഗവാൻ നമ്മളെ, നമ്മളിൽ നിന്നും നശിക്കുന്നതിൽ നിന്നും തടയുന്നതിനായി തെളിവ് നൽകുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ കുറിച്ച് ധ്യാനിക്കുകയല്ലാതെ നാം സ്വയം നശിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുവാനായി വേറെ ഒരു മാർഗവും ഇല്ല. ശ്രീമൻ നാരായണനെ പറ്റി ധ്യാനിച്ചും
ശ്രീമൻ നാരായണയ്ക്ക് വേണ്ടി സേവ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മളുടെ നാശത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസത്ത 18-ാം അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട 8 പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ 8 പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമന്നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമന്നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമന്നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
ഓ ശ്രീമന്നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമന്നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമന്നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം. ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഓം. ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഓം ശ്രീമന്നാരായണ. കരിഷ്യേ വചനം തവ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീമന്നാരായണ. ശ്രീമന്നാരായണ, എല്ലാ ഭക്തരോടും ഒരു പ്രത്യേക അഭ്യർത്ഥന. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉടനടി ഫലപ്രദമായ പരിണിതഫലം വേണം. ഇത് നേടുന്നതിനായി നമുക്ക് ഒരു നിമിഷം ദിനവും നാരായണാസ്ത്രം പാരായണം ചെയ്യാം. നാരായണാസ്ത്രം ലഭിക്കുന്നതിനായി നാരായണാസ്ത്രം വെബ്സൈറ്റ് www.narayanastram.org എന്ന സൈറ്റിൽ നിങ്ങളുടെ പേരും ഇമെയിൽ മേൽവിലാസവും രജിസ്റ്റർ ചെയ്യുക. ഇപ്രകാരം ചെയ്യുന്നവർക്ക് ഒരു നാരായണാസ്ത്രം PDF ഇമെയിലിൽ അയച്ചു തരുന്നതാണ്. ഈ PDFൽ ഒരു രാമായണ ശ്ലോകം, ഒരു ഗീതാശ്ലോകം, ഒരു വിഷ്ണുനാമം എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു. ഇവ മൂന്നും ചേർന്ന് നാരായണാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏവർക്കും വിവിധ ശ്ലോകങ്ങളാവും അയച്ചു തരിക. 24,000 ഭക്തരോടൊപ്പം ഏവരും തൻ്റെ നാരായണാസ്ത്രം ദിനവും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സമ്പൂർണ്ണ രാമായണ പാരായണം, 33 ശ്രീമദ് ഭഗവത്ഗീത പാരായണവും 24 ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണവും പൂർത്തീകരിക്കപ്പെടും. ഇത് ദിനവും ചെയ്യുന്നതിലൂടെ അത്യന്തം ശ്രദ്ധേയവും അസാധാരണവുമായ ഒരു ഫലമാണ് കൈവരിക്കാവുന്നത്. ഇതുകൊണ്ട് താങ്കളും താങ്കളുടെ
കുടുംബാംഗങ്ങളും ഉടൻ തന്നെ പോയി തങ്ങളുടെ നാരായണാസ്ത്രം കൈപ്പറ്റേണ്ടതാണ്. ജയ് ശ്രീമന്നാരായണ.